റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം ദിനത്തിൽ സമാപനത്തോടടുക്കുകയാണ്. വിവിധങ്ങളായ മത്സരങ്ങൾ ഓരോ വേദിയിലും സംസ്കൃത പദ്യം, അതുപോലെ തന്നെ അറബിക് പദ്യം, വിവിധ നാടകങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ ഓരോ വേദിയിലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മളോടൊപ്പം ഉള്ളത് സംസ്കൃത നാടകത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പെർളശ്ശേരി പഞ്ചായത്തിലെ മാവിലായി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, തുടർച്ചയായി വിദ്യാർത്ഥികൾ ഈയൊരു വിദ്യാലയം ചാമ്പ്യന്മാർ കൂടിയാണ്. സബ് ജില്ലാ തലത്തിൽ ഉൾപ്പെടെ മികച്ച നേട്ടം കൈവരിക്കാനും സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ നാടകത്തിലെ ഓരോ അംഗങ്ങളെയും ഓരോ വിദ്യാർത്ഥികളെയും പരിചയപ്പെടാം. നമ്മളെ പേര് ഋതുനന്ദ, നിയായ, ആദ്യ മിത്ര പിയ, ആദ്യ കൃഷ്ണ, ആദിദേവ്, ഐശിക്നന്ദ് പി കെ, ആരോമൽജം, ദിഹശാജൻ, അർജുനി, അരിനന്ദ കെ. അപ്പോ ഇവരൊക്കെ നമ്മള് എന്തായിരുന്നു നിങ്ങൾ ഈ നാടകത്തിന് എന്തെങ്കിലും വിഷയം എന്തെങ്കിലും ഉണ്ടാവുമോ? എന്തായിരുന്നു, എങ്ങനെയാണ് നാടകമൊക്കെ? നമ്മുടെ നാടകത്തിൻ്റെ പേര് ലാഹരി എന്ന് പറഞ്ഞ്, അപ്പം ഇന്ത്യയുടെ മില്ലറ്റ് ഗേളായിട്ടുള്ള ലാഹരി ബായിൻ്റെ ജീവിത കഥയാണ് നമ്മൾ ഈ ഒരു നാടകം വഴി ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്രയും, അതായത് ജീവിതത്തിലുണ്ടായിരുന്ന ഒരുപാട് തടസ്സങ്ങളെ നേരിട്ടതുകൊണ്ട് ഒടുവിൽ ദ്രൗപദി മുർമുവിൽ നിന്ന് ഇന്ത്യ മില്ലറ്റ് ഗേളായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഈ ഒരു അത്ഭുത പ്രതിഭയെ നമ്മൾ പല നിമിഷങ്ങളിൽ ചില സമയങ്ങളും മറന്നു പോകുന്നത് എന്നത് വളരെ കാര്യമായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ള ഇത്രയും പ്രശസ്തമായിട്ടുള്ള ലാഹരി ബായിയെ നമ്മളൊന്നുകൂടി നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആശയത്തോടു കൂടിയിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ ഒരു അത് നമുക്ക് തന്നെ ഓൾറെഡി ഇങ്ങനെ ഒരു ലാഹരി ബായി, പിന്നെ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് തന്നെ ആ ലാഹരി ബായി നേരിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക്, അതും അവളെല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്തും എന്തായാലും ഞാൻ ജയിക്കും അല്ലെങ്കിൽ എനിക്കിതിന് വേണം എന്നുള്ളൊരു കാര്യം അവളുടെ ഉള്ളിലുണ്ടായപ്പം ശരിക്കും നമുക്ക് അഭിമാനവും എല്ലാം തോന്നിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അതിന് ആ ഒരു വ്യക്തിയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ നാടകത്തിലേക്ക് വന്നതല്ലേ? അതെ. പിന്നെ എങ്ങനെയായിരുന്നു പ്രാക്ടീസ് ഒക്കെ? എങ്ങനെയാണ് സ്കൂളിലിപ്പോ നിങ്ങൾ എല്ലാവരും ഒരേ ക്ലാസ്സിലുള്ളവരാണോ? അതെ. ഏതൊക്കെ ക്ലാസ് പഠിക്കുന്നവരാണ് ഉള്ളത്? ഇത് ഏഴാം ക്ലാസ് ഉണ്ട്, പിന്നെ ആറും. ഓരോ ക്ലാസ്സിലുള്ള കുട്ടികൾ. അപ്പം മക്കൾക്ക് ആരാണ് ഇവിടെ ഈ നാടകം ആരായിരുന്നു പഠിപ്പിച്ചെന്ന്? രാജേഷ് കിഴത്തു, അദ്ദേഹമാണ് പഠിപ്പിച്ചത്. പിന്നെ കഴിഞ്ഞ തവണയും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആ കഴിഞ്ഞ തവണയും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജില്ലയിൽ നമുക്ക് രണ്ടാം സ്ഥാനവും മികച്ച നടനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇക്കൊല്ലം ആ രണ്ടാം സ്ഥാനം അങ്ങ് നികത്തിയിട്ട് ഒന്നാം സ്ഥാനമാക്കി എന്ന് പറയും. ആ കഴിഞ്ഞ പോലെ മികച്ച നടൻ കിട്ടിയ ആ നടൻ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല, സ്കൂളിൽ വിട്ടു. ആ, സ്കൂളിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ നാടകത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് എന്തായാലും അവതരിപ്പിച്ച് കാണിച്ചു തരില്ലേ? അപ്പോൾ ഒന്ന് അവതരിപ്പിച്ച് കാണിച്ചു തരണേ. അടിപൊളിയായിട്ട് കളക്കണം. മക്കളെ, ഇത് ഇതിന്റെ സംഭാഷണം ഒക്കെ എങ്ങനെയാ? അമ്മക്ക് ഇപ്പൊ മോളെ ഡയലോഗ് മൂക്കുറമിണ്ടോ? ആ, ഒന്ന് പറഞ്ഞാട്ടെ. പ്രഭാദേവ ബഹിർഗതവതി സ പ്രത്യേകത കാഷ്ടാൻ സമ്പാദ്യ ഇതര സ്ത്രീയ പ്രത്യേകത ഈശ്വര കുത്ര അന്വേഷണീയ. മറ്റു പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നത് ആരാ? ആരാണ് പറയുന്നത്? മിടുക്കൻ പറഞ്ഞു. കാഷ്ടഗ്രഹണാർത്ഥം സന ആഗത ധാന്യബീജാൻ അന്വേഷുക വനാന്തരം ഗതവതി. സത്യം പറഞ്ഞാൽ സംസ്കൃതമൊക്കെ പഠിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണെന്ന് ഈ ഒരു ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. കുട്ടികളെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ച് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതിനിടെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ ഒരു കുറവുണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഇവർ വേദിയിൽ തകർത്തു എന്നുള്ളതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഓരോ കുട്ടികളും അവരുടെ ആ ഒരു മുഖഭാവം, ഓരോ സംഭാഷണങ്ങളും, അവരുടെ സംഭാഷണങ്ങൾ പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഭാവങ്ങളെല്ലാം തന്നെ അവരുടെ നാടകം അവർ എത്രത്തോളം മികവോടെ
മികവോടെ വേദിയിലേക്ക് എത്തിച്ചു എന്നതാണ്. അതിനുള്ള അംഗീകാരം കൂടിയാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെ. തീർച്ചയായും ഇവർക്ക് മികച്ച ഒരു നേട്ടം ഇനിയും ഓരോ മത്സരങ്ങളിലും ഇവർക്ക് അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലെല്ലാം തന്നെ മികച്ച നിലയിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കലോത്സവ വേദിയിൽ നിന്ന് നവീൻ എക്കോട്ടിനൊപ്പം നിധു അശോക്, കണ്ണൂർ.